ഏത്? അത് അതിനെ പാമ്പിട് ഇങ്ങനത്തെ ഇപ്പൊ അടുത്ത് വന്നു കൂടി സാധനം അടുത്ത് വന്നു കഴിഞ്ഞ വേറെ വന്നു തുടങ്ങിയതാ. ഈ പട്ടീനെ സ്ഥിരമായിട്ട് ഇവിടെ തന്നെ കിട്ടുന്നേ? ആ പട്ടി മത്തനുണ്ടായിട്ടേ ആണാട്ടോ ആണാണ് ഞാൻ പറഞ്ഞില്ലേ അയ്യോ പോയതല്ല അമ്മ മുള്ളേ മാറി 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 നമ്മള് നേരത്തെ പെരത്തറ കണ്ടില്ലേ ചേട്ടാ അടിയാ കാണിച്ചിരിക്കാൻ പോയി അങ്ങോട്ട് വിടെ അങ്ങോട്ട് പാത്രത്തില്ല ഇടുന്നേ ആ വെള്ളം ഉപയോഗിക്കും ഒരു കുഴപ്പമില്ല കേട്ടോ പത്തം കഴുകാനൊക്കെ ഉപയോഗിക്കേ ഓണ്ടെടുക്കാണെങ്കിൽ വെള്ളം കൊടുക്കണം മഞ്ഞിന് വെള്ളം കിടക്കണ്ട പിന്നെ നേരത്തെ വെള്ളം കൊടുത്തു വെള്ളം കൊടുത്തതല്ലേ റോട്ടേ നടക്കാം ഇഷ്ടമാണ് പിന്നെ കിട്ടൂല കേട്ടോ ഇനി കാട്ടിലെ കൊണ്ടു കേട്ടോ അന്ന് ഒരു ചാക്കും വേണം ഇപ്പം മുമ്പിലേക്കാ ഉള്ളത് അല്ലേ ഇപ്പൊ പരമാവധി മുമ്പിലേക്കാ ഉള്ളത് അവിടെ നിൽക്കുന്നു ഒന്ന് നിന്ന് പച്ചിറക്കാൻ അമ്മ ലിച്ച് കാണിച്ചിട്ട് പോയാൽ മതി കേട്ടോ പോലാന്റെ സൈലാട്ടോ നിക്കുന്നേ കാപ്പാട്ടുണ്ടോന്നാടെ ചാക്ക് വേണം ചാക്ക് അഖിലോ ഞാൻ വാല് മാത്രം പിടിച്ചെടുത്താല് പുള്ളി അങ്ങോട്ട് വലിഞ്ഞു പോയാലേ നല്ല ബുദ്ധിമുട്ടാണ് അല്ലെ പുള്ളി മുമ്പും ചെറിയ കുടുങ്ങി പോയതാണ് പറയാൻ പറ്റും അങ്ങോട്ട്
ചേച്ചി കണ്ടില്ലോ എല്ലാവർക്കും എന്നാ സാധനമൊക്കെ നമുക്ക് അതിലാക്കിട്ട് അവിടെ കൊണ്ടുപോയി കാണിക്കാം. ചാക്കടാ അവിടെ അവിടെ ഇത് പെരുമ്പാമ്പ് തന്നെയാണോ? അല്ല മലമ്പാമ്പിനെ നമ്മൾ പെരുമ്പാമ്പ് എന്ന് പറയും. നമ്മൾ കേരളത്തിൽ ഈ ഒന്നേ ഉള്ളു, അതുകൊണ്ട് തന്നെ ആ രണ്ടു പേരും പറയുന്നു. രണ്ടു പേര് പറയുന്നത് തെറ്റൊന്നുമില്ല. വലിയ പാമ്പ് എന്ന അർത്ഥത്തിൽ പെരുമ്പാമ്പ് എന്നും പറയാം. കണ്ണൊക്കെ നോക്കി ഭയങ്കര സൂക്ഷ്മതയായിട്ട് നിൽക്കണേ. ആരാടാ സ്ഥിതി? ബാബു ബാബു അവരെത്തി. ആ അതിന്റെ സൗണ്ട് അല്ലേ. ആ മരത്തിൽ കയറിക്കോ. അതാ അടിപൊളി സാധനം. ഒന്ന് പറ ഒന്ന് പറ ബാഗ് പിടിക്കണം, ബാഗ് പിടിക്കണം. ഇത് വലിയ പണിയൊന്നല്ല. പോരാടിയും ഏടി പോ ഞങ്ങള് വേറല്ല. നോക്കിക്കോളെ മക്കളെ എങ്ങനെയാണ്? പാഞ്ഞ് കത്തിന് വിളിക്കറിയാ പെണ്. ഒരാക്കെ പിടിച്ച പൊങ്ങലൊന്നും ചെയ്യില്ല. വിഷമില്ല. അഥവാ കടിച്ച പിന്നെ പല്ലൂരം വരെ ഭയങ്കര ബുദ്ധിമുട്ട്. കാരണം വയ നിറയെ പല്ലുകളാണ് ഇതിന്റെ. അല്ലെ അപ്പൊ നമ്മുടെ മാംസത്തിൽ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അത് ഊരി എടുക്കാൻ പ്രയാസമാണ്. കടിച്ചിട്ടുണ്ട് കേക്കു ഭാരം കൂടിയ പാമ്പാണ്. ഇല്ലില്ല മുപ്പൊന്നില്ല. തൂക്കി നോക്കണ്ടേ പത്തോ പന്ത്രണ്ടോ പതിമൂന്ന് കിലോ ഒരു പഴമൊഴിയാ പഴമൊഴി അതൊക്കെയാണ് ഭക്ഷണം.
നമ്മുടെ മുരങ്ങില്ലേ, മുയല്, മാൻ, ഇതിലേക്ക് പക്ഷിക്കുന്ന കേരളത്തിലെ മലമ്പാമ്പ് കേട്ടോ, പെരുമ്പാമ്പല്ല, ഇന്ത്യൻ റോക്ക് പഞ്ചൻ എന്ന് പറയുന്ന സാധനമാണ്. വിഷവും സാർ പറഞ്ഞത് ചാക്കിന് പോയതാരോ, അപ്പൊ എല്ലാരും കണ്ടു കഴിഞ്ഞു, എല്ലാരും പാമ്പിനെ കാണുന്നുണ്ട്, ആരും ചാക്കിന് പോയി തന്നു, ചാക്കിന് പോയിട്ടുണ്ട്, ഏരി വരണം ഇങ്ങോട്ട്. ഇവിടെ തന്നെ സാറേ കഴിഞ്ഞ കാരണം സാർ, ഇതിപ്പം പ്രളയം വന്നില്ലേ, പ്രളയം വന്ന ശേഷം ഈ ഇതെല്ലാം പരക്കെ ഒഴുകിട്ട് പല ഭാഗങ്ങളിൽ എത്തിപ്പെട്ടു. പ്രദേശത്തിന് ഒളിക്കാൻ പറ്റിയ കാടില്ലല്ലോ, ഇത് വെള്ളത്തിലൊഴുകി വരുന്നതാണ്. വന്ന ശേഷം പിന്നെ കറിയിൽ കൂടെ കയറി ഇപ്പം കാടെല്ലാം വെട്ടുമ്പോ മനുഷ്യനെ ശ്രദ്ധയപ്പെടുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഇത് ഇനിയും ഉണ്ടാകാൻ സാധ്യത ഉണ്ടോ? ഈ നമ്മളെ ഈ കുന്നിൽ പാമ്പുകൾക്ക് ജോഡിയോ അങ്ങനെ അവർ കൂട്ടുകുടുമായിട്ട് കഴിയുന്ന സാധനം പറഞ്ഞായിരുന്നു. അത് വെള്ളപ്പൊക്കത്തിന് മുമ്പ് തൊട്ടോട്ടെ, നമ്മൾക്ക് പിടിക്കാനുള്ള ഒരു സൗകര്യമുള്ള സ്ഥലം എന്നാൽ പിടിക്കുന്നേ ഉള്ളൂ. ഒന്നാമത് ഒരു കാലവും പലരും പിടിച്ചിട്ട് ഓപ്പൺ യൂസറിലൊക്കെ വന്നിട്ട് കാണാം, വാർത്ത വന്നിട്ട് കാണാം. ഒരു കാരണവസ്ഥാനം ഇതിന് പലവിധത്തിന് അനുമതി ഇല്ലാതെ ഒരു കാരണവസ്ഥാനം പിടിക്കരുത് കേട്ടോ. പിടിക്കുമ്പോ ഒരിക്കലും പരമാവധി തലക്കുള്ള പിടിച്ച് ഒഴിവാക്കുക. ഞങ്ങൾക്ക് അതാ ചാക്കോ നിക്ക്, ചാക്കോ ഒന്നു, ആ ചാക്ക് 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 ഒന്ന് ചാക്ക് ഒന്ന് തൊട്ട് നല്ല വെച്ചോ, ആ അതാ ചാക്കാ സാർ ഭാഷേ പോതോ ചാക്ക് അതിന്റെ തലയെടുത്ത് വെച്ചു കൊടുക്കടാ ചാക്കിലേക്ക്. ചാക്കിന് കൊള്ളു, ഇപ്പൊ എന്ത് തല ധൈര്യം. അല്ല അവൻ ഇത്ര നേരം ക്യാമറ എടുത്തോണ്ട് അവൻ വീഡിയോയില് വരൂലല്ലോ. ചാക്കിന്റെ കേറ്റിപ്പോയി.